സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയതും എന്നാൽ ഒരു ഹെൽത്തി ആയ ബ്രേക്ക്ഫാസ്റ്റ് വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് നമ്മൾ റവയിലാണ് ഉണ്ടാക്കുന്നത്. ഒരു കപ്പ് റവയുടെ കണക്കാണ് ഞാനിവിടെ പറയുന്നത്. ഒരു കപ്പ് റവയ്ക്ക് 1¾ കപ്പ് വെള്ളം എന്ന രീതിയിൽ. ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പ്, മഞ്ഞൾ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം ഉപ്പ്. ഇപ്പൊ ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. തീ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് റവ ഇട്ട് കൊടുക്കാം. ഇനിയൊന്ന് തീ ഒരു സ്വല്പം കൂട്ടാം. ഇപ്പൊ നിങ്ങൾക്ക് വറുത്ത റവയാണേലും വറക്കാത്ത റവയാണേലും എടുക്കാമേ. ഇതിനി നമുക്ക് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇതിപ്പോ തണുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇത്ര ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ റവ നമ്മൾ വെള്ളം ഒഴിച്ച് ചെയ്യുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ ഉണ്ടാക്കണം. ഈ ഉപ്പുമാവ് ഒക്കെ ഉണ്ടാക്കണമെന്നത് പോലെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുഴച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ കയ്യിൽ ഇച്ചിരിച്ച് നമുക്ക് ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇത്രയും ചെറിയ ഉരുളയാക്കി നമുക്കൊരു പ്ലേറ്റിലോട്ട് വെക്കാം. ഇങ്ങനെ എല്ലാം ഒന്ന് ഉരുളയാക്കി എടുക്കാമേ. നിങ്ങൾ ഇത് ഉരുട്ടുമ്പം ഓരോ തുള്ളി ഇങ്ങനെ വിരളിൽ തൊട്ട് പരത്താൻ പറ്റിയില്ലെങ്കിൽ എണ്ണ എടുത്ത് ഇങ്ങനെ പരക്കണേ. എന്നിട്ട് നമ്മൾ ഉരുട്ടുമ്പോൾ നന്നായി അത് ലഡുവാക്കി എടുക്കണേ, ഉരുട്ടിയെടുക്കണേ. അല്ലെങ്കിൽ നമ്മൾ ഇനി ഇത് സ്റ്റീം ചെയ്യാനുള്ള ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അന്നേരം നന്നായിട്ട് ഇത് ജോയിന്റ് ആക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. പിന്നെ അതുപോലെ ഒത്തിരി വലിയ ഉരുളയാക്കാതെ ചെറിയ ഉരുളാക്കിയാൽ അത്രയും നല്ലതായിരിക്കും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കയ്യിലൊട്ടുന്നെങ്കിൽ ഓരോ തുള്ളി ഇങ്ങനെ വിരളിൽ തൊട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. ഇതിപ്പോ എല്ലാം ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇഡലിപ്പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ സ്റ്റാൻഡ് അതി വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് നമുക്ക് കുറച്ച് എണ്ണ തേച്ച് വെക്കണേ. നിങ്ങൾക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിലും വെക്കാമേ. ഇനി ഓരോ ഉരുള നമുക്ക് ഇതിലിട്ട് നമ്മൾ ഇഡലി വേവിക്കുന്ന പോലെ ഒരു 10 മിനിറ്റ് കുറച്ചാലും മതി. കാരണം ഇത് ഓൾറെഡി നമ്മൾ അത് വേവിച്ചതല്ലേ. ഈ തട്ടിൽ ഞാൻ എണ്ണയും തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് ഒരു 7 മിനിറ്റോളം വേവിക്കാം. ഇതിപ്പോ ഒരു 7 മിനിറ്റായി ഞാൻ തീ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒന്ന് പുറത്തെടുക്കാം. ഇത് തണുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഇതിൽ നിന്ന് എടുക്കാവൂ. നമ്മൾ ഈ ഇഡലിപ്പാത്രത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇത് ഒത്തിരി സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ എടുക്കരുതേ. നന്നായി തണുത്തതിന് ശേഷം മാത്രം എടുത്താലേ ഇങ്ങനെ ഇച്ചിരി ഹാർഡായിട്ട് വരത്തുള്ളൂ. ഇവിടെ ഒരു പാൻ വെച്ച് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക്, 1 നുള്ള് ജീരകം, 1 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്, 1 സവാള, 1/4 കപ്പ് ക്യാരറ്റ്, ക്യാരറ്റ് കുറച്ച് വഴണ്ടപ്പം 1/4 കപ്പ് ക്യാപ്സിക്കം, 1/4 കപ്പ് കാബേജ്. നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ഇടണമെന്ന് വെച്ചാൽ അതിടാം. അതുപോലെ അളവും നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാമേ. ഇതിലോട്ട് ഇനി ഒരു സ്വല്പം ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം.
ഇച്ചിരി നേരം അടച്ചു വെക്കാം ഇതിന്റെ അത് ഒരു ടൊമാറ്റോ ഇട്ടിട്ട് നന്നായി വഴറ്റി എടുക്കാം കുറച്ചുകൂടി ഒന്ന് അടച്ചു വെക്കാം ഇത് പെല്ലെ നന്നായി വഴന്നു ഇത്രയും വഴരണ്ട നിങ്ങൾക്ക് വഴന്ന് വേണ്ട ഇച്ചിരി ക്രഞ്ചി ആയിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി ഇതിനോട് ഇച്ചിരി പൊടികൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂണോടെ മഞ്ഞപ്പൊടി പിന്നെ ഞാൻ ഇതിലൊരു ഒരു ടീസ്പൂണോളം പാവുഭാജി മസാല ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു അര ടീസ്പൂൺ മുളക് പൊടി എരിവിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ സ്റ്റീം ചെയ്തെടുത്ത റവയുടെ ബോൾസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ചെറിയ തീയിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കാരണം ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഇനി ഇത് നമുക്ക് തീ ഓഫാക്കാം നമ്മുടെ റവയും കൊണ്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം.